അളിയാടെ നീ ഒന്ന് ഫോൺ എടുക്ക്. എന്തുവാടാ ഇങ്ങനെ കിടന്ന് വെറുതെ വിളിക്കുന്നത്? അടേ ഞങ്ങളുടെ പുറത്തുണ്ടെന്ന്, ഇങ്ങ് വാ, വണ്ടിയൊക്കെ ആയിട്ടാ ഞങ്ങൾ വന്നിരിക്കുന്നെന്ന്. നിങ്ങൾ ഈ പത്രം ടി വി ഒന്നും കാണാറ് അല്ലേ? ഇത് ഗൾഫിൽ നിന്നൊന്നും എനിക്ക് അങ്ങനെ പെട്ടെന്ന് പുറത്തിറങ്ങി വരാൻ പറ്റത്തില്ല. ഇവിടെ നേരെ എനിക്ക് സർക്കാരിന്റെ ക്വാറന്റൈനിലേക്ക് പോകണം. അത് കഴിഞ്ഞ് വീട്ടിൽ പോയിരിക്കണം. എന്നാലും എനിക്ക് പുറത്തേക്ക് ഇറങ്ങി വരാൻ പറ്റും. നിങ്ങളൊരു കാര്യം ചെയ്യ്, മഴയും വെയിലും കൊള്ളാതെ വീട്ടിൽ പോ, പിന്നെ കാണാം. ഞാൻ എത്തി. ഇനി അവിടെ ഒരുപാട് നേരം എടുക്കോ ചായ? എന്തോ ഫോമൊക്കെ എന്തോ പൂരിപ്പിച്ചു. പിന്നെ എല്ലാ പ്രാവശ്യം പോലെ കൂട്ടുകാരന്മാരുടെ കൂടെ കറങ്ങാനൊന്നും പോവല്ലേ? അതൊക്കെ എനിക്ക് അറിയാം. ഞാനത് പൊട്ടനാ. പൊട്ടനാണ്, അതാണ് പറഞ്ഞത്. ഒരു കാര്യം, സാധനം കയ്യിലുണ്ട? സാധനം കയ്യിലുണ്ട്. ഹലോ, നീ മുത്തടാ, മുത്ത് മുത്ത് മുത്ത്. ഇതാണ് ആ സാധനം. സോപ്പ്, മാസ്ക്, സോഷ്യൽ ഡിസ്റ്റൻസ്, SMS. പിന്നെ നമ്മൾ കിഴക്കുവശത്തെ ആ ബാത്റൂമുള്ള റൂം ഒന്ന് റെഡി ആക്കിയിരുന്നേ. അതൊക്കെ ഞാൻ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഞാൻ ഫോട്ടോ എടുത്തയക്കാം. എവിടെ? ഈശ്വരാ ചാച്ച, എടാ എത്തിയല്ലേ. പോയിട്ടേക്കള, അവള് പറഞ്ഞു നീ എത്തിയെന്ന്. ഞാൻ അറിഞ്ഞു അറിഞ്ഞു. എടാ നീ അന്ന് കൊണ്ടുവന്ന പോലെ വലിയ പെട്ടിയിൽ എനിക്കുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടില്ലേ? ചാച്ച, അങ്ങനെ വലിയ പെട്ടിയൊന്നും കൊണ്ടുവരാൻ പാടില്ല. സർക്കാരിൽ അങ്ങനെ റൂളുണ്ട്. ഞാൻ ആകെ ഒരു ചെറിയ ബാഗുമായിട്ടാ വന്നത്. കൊച്ചു പെട്ടി കൊള്ളാന്നുള്ള സാധനമല്ലേ ചാച്ചൻ പറഞ്ഞിട്ടുള്ളൂ. എടാ ആ ഡൈയും ക്രീമും ഒക്കെ കൊണ്ടുവന്നിട്ടില്ലേ? ഇവിടെ ആകെ നരച്ചു കുറച്ചടാ. എന്റെ ചാച്ച, അത് ഞാൻ ഒരു മാസം കഴിഞ്ഞ് കൊണ്ട് തരാം. ഇപ്പൊ ഗൾഫിൽ നിന്ന് വന്ന ഒരു പൊതുസ്ഥലത്തും ബന്ധുക്കളുടെ വീട്ടിൽ നിന്നും പോകാൻ പാടില്ല. ആ സർക്കാരിന്റെ നിർദ്ദേശമുണ്ട്. ഒന്ന് പോടാ. നീ ഇവിടെ വന്ന് ചായ കുടിച്ച് ആ സാധനം തന്നേച്ച് അങ്ങ് പോയാ മതി. ആ എന്താ ചാച്ചാ, ഞാൻ പറയുന്നത് കേൾക്ക്. ഈ കൊറോണ കാരണം എടാ ഓയ്, നീ രണ്ടു മാസം കഴിഞ്ഞ് ആ സാധനം തന്നാ മതി കേട്ടോ. ഹലോ, ആ സാനിറ്റൈസറിന് എടുത്തേ. നീ എങ്ങ അവിടെ പോയി കേട്ടാ. നീ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോവാ. ഞങ്ങൾ വണ്ടി കൊണ്ടുവരാം. പലയൊന്നുമില്ല, നമുക്ക് അടിച്ചു കുടിക്കാം അവിടെ. എടാ അവന്മാരിങ്ങനെ പലതും പറയും കേട്ടോ, നീ അതൊന്നും കേക്കല്ലേ. നീ ഗവൺമെന്റ് എന്താണോ പറയുന്നത് അത് മാത്രം കേട്ടാ മതി. ഈ ക്വാറന്റൈനിൽ പോണെന്ന് പറയുന്നത് നിനക്ക് വേണ്ടി മാത്രമല്ല, നിന്റെ കുടുംബക്കാർക്കും ഈ നാട്ടുകാർക്കും എല്ലാവർക്കും വേണ്ടിയാണ്. ഇവിടെ ജീവിക്കാൻ വേണ്ടി ഗൾഫിൽ കിടന്ന് നീ എന്തൊക്കെ സഹിച്ചു. നീ കുറച്ചു ദിവസം ഇതുകൂടെ സഹിച്ചൂടെ? അങ്ങനെ ചെയ്യാം. ഞാനേ ഒരു വീഡിയോ സെൻഡ് ചെയ്യാം, നീ ഒന്ന് കണ്ടു നോക്കി. നമ്മുടെ സഹോദരങ്ങൾ ലോകത്താകെ വ്യാപിച്ചു കിടക്കും. അവര് മണലാരണ്യത്തിലടക്കം കഠിനമായി അധ്വാനിച്ച് അവരുടെ വേർപ്പിന്റെ കാശിലാണ് നാം ഇവിടെ കഞ്ഞികുടിച്ച് നടന്നിരുന്നത്. ഇത് നാം മറന്നു പോകാൻ പാടില്ല. നമ്മുടെ നാടിന്റെ നട്ടെല്ലാണ് പ്രവാസികൾ. ശരിക്കും പെട്ടല്ലേ? പെട്ടതല്ല, രക്ഷപ്പെട്ടു. നീ നിന്റെ നാട്ടിൽ മടങ്ങിയെത്തില്ലേ? നീ എന്തിനെ പേടിക്കുന്നു? ഈ ലോകത്ത് എവിടെ പോയാലും ധൈര്യമായിട്ട് മടങ്ങിയെത്താൻ പറ്റുന്ന സ്വർഗമല്ലേ നമ്മുടെ നാട്. ക്വാറന്റൈൻ അകലുമ്പോഴും അടിപ്പിക്കുന്ന കാലത്തിന്റെ പാഠം.